അപ്പോൾ അങ്ങനെ രാജസ്ഥാനിലെ കാഴ്ചകളൊക്കെ തേടിയിട്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു രാജസ്ഥാൻ വിസിറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷേ പല കാരണങ്ങളാലും മുടങ്ങിപ്പോയ യാത്രയായിരുന്നു. അപ്പം മെയിനായിട്ട് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നൊരു ചിത്രമുണ്ട്, അതായത് മരുഭൂമി, ഒട്ടകങ്ങൾ. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ രണ്ടു ദിവസം രാജസ്ഥാനിൽ കൂടി ഓടിയിട്ടും അതുപോലുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അത്തരം നമ്മുടെ മനസ്സിനെ ഏറ്റവും ആഗ്രഹിച്ച കാഴ്ചകളൊക്കെ അതാണ്. അപ്പോൾ അത് തേടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അത് കാണാനായിട്ട് നമുക്ക് പാകിസ്ഥാൻ ബോർഡറിലുള്ള ജയ്സൽമീർ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്തരം കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങളെന്തായാലും അങ്ങോട്ട് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ സമയം വളരെ കുറവാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ എത്തേണ്ടതുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആ ഒരു അജ്മീറിൽ കയറി സിയാറത്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടി. എന്ത് വന്നാലും നമ്മുടെ ആഗ്രഹത്തിലേക്ക് ഇറങ്ങുക തന്നെ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള മൈൻഡിൽ ഞങ്ങൾ നേരെ ഈ ഒരു ജയ്സൽമീർ ഭാഗത്തോട്ട് വണ്ടി ഓടിച്ചു. അപ്പോൾ എന്തായാലും ഇത് ഈ യാത്രയിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീരുമാനമായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ജോധ്പൂർ എത്തിയിട്ടില്ല, കുറച്ചുകൂടി ഓടാനുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടിയുടെ എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയ കേട്ടോ. ഈ റൂട്ടിൽ ഒരുപാട് കടകൾ കാണാം. ഇതുപോലെ ചെറിയ എയർ ഫില്ലിങ് പോലെ വണ്ടി കഴുകണത് നമ്മളന്ന് സ്റ്റേ ചെയ്തില്ല. അതുപോലുള്ള സ്ഥലത്തേക്ക് പോയി ട്രക്കുകളൊക്കെ ഒതുക്കും. ഈ ഒരു ചെറിയ മെഷീൻ കണ്ടോ, ഇത് വെച്ചിട്ടാണ് ഇവർ വെള്ളം പമ്പ് ചെയ്യണത്. അപ്പോൾ പഞ്ചർ സംഭവങ്ങൾ എല്ലാം റോഡ് സൈഡിൽ ഇഷ്ടം പോലെ ഓരോ കിലോമീറ്ററിലും ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ബാക്ക് ടയറിൽ എയർ ഇച്ചിരി കുറവാണ്. അപ്പോൾ നമ്മൾ സ്നോയിൽ ഓടിക്കാൻ വേണ്ടി എയർ പ്രഷർ കുറച്ചിട്ടാണ്, പിന്നെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ശരിക്കും കുറവായിരുന്നു. അപ്പോൾ ഒന്ന് അടിച്ചേക്കാം. അപ്പോൾ നമ്മൾ ജോധ്പൂർ റൂട്ടിൽ ഈ ഒരു പാലി അല്ലേ ആർക്കേ, പാലി എന്ന് പറഞ്ഞ സ്ഥലം എത്തണതിന് മുമ്പ് തന്നെ റൈറ്റിലോട്ട് ജോധ്പൂർ റൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേ കയറി. ഓക്കെ, അടിപൊളി സ്ഥലമാണ്. എങ്ങോട്ട് നോക്കിയാലും വരണ്ട ഉണങ്ങിയ ഓരോ സ്ഥലങ്ങൾ, ഇതിൻ്റെ ഇടയ്ക്ക് പല പല കൃഷിയും കാര്യങ്ങളും നടക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജസ്ഥാനിൽ കൂടി നമ്മൾ ഇത്രയും ഓടിയെങ്കിലും ഇപ്പോഴാണ് നമ്മൾ എന്താ പറയുക, എല്ലാവരും നമുക്ക് രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ടെറൈൻസിലോട്ട് നമ്മൾ എത്തിയേക്കണേ കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ജയ്സൽമീർ എത്തിക്കണേ, ജയ്സൽമീർ നമുക്ക് ഡെസേർട്ട് കാണണം. അതാണ് മെയിനായിട്ടുള്ള ഒരു ഇത്, ആദ്യമായിട്ട് ഇതുവരെ കാണാത്തൊരു സംഭവമാണല്ലോ. അപ്പം എന്തായാലും ഈ റൂട്ടിലുള്ള ഡ്രൈവിങ് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് വേറെ ഡെവലപ്മെന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല. കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ ഇങ്ങനെ നീണ്ട് വഴി തന്നെ, വേറെ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കടകൾ കാണാം, അല്ലാതെ പിന്നെ ആളൊഴിഞ്ഞു പോയ കെട്ടിടങ്ങളുണ്ടല്ലോ അതുപോലെ ഇങ്ങനെ അബോണ്ടന്റ് ആയിട്ട് കിടക്കുന്ന കുറച്ച് ബിൽഡിങ്ങുകൾ, പിന്നെ അത് മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ. അപ്പം എന്തായാലും അജ്മീറിൽ നിന്ന് നമ്മൾ ജയ്സൽമീറിലോട്ട് വരാൻ വേണ്ടി എടുത്ത ആ ഒരു തീരുമാനം നന്നായി. കാരണം എന്താ പറയുക, അല്ലെങ്കിൽ പിന്നെ ഇത്രയും നമ്മൾ ഇവിടം വരെയൊക്കെ വന്നിട്ട് ഈ ഒരു വലിയ ആഗ്രഹം ഉള്ളൊരു സ്ഥലമായിരുന്നു ജയ്സൽമീർ. അപ്പം അങ്ങോട്ടേക്ക് പോയിട്ട് പോകണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ എന്തായാലും വന്നാണ് അത്, ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് രാത്രി ഓടി പിടിക്കാം. ആ ഒരു മൈൻഡിൽ ഞങ്ങളിപ്പോൾ നേരെ പോകട്ടോ. അങ്ങനെ കുറേ ദൂരം ആ മരങ്ങളൊക്കെ ഉള്ള ഏരിയ കടന്നിട്ട് ഇപ്പോൾ വീണ്ടും നോക്കിയേ കുറച്ച് വീണ്ടും വിജനമായിട്ടുള്ള ഏരിയയിലോട്ട് ചെയ്യുക കേട്ടോ. മറ്റേ പണ്ട് നമ്മൾ റോഡ് റാഷൊക്കെ കളിക്കുന്ന സമയത്ത് ഇതുപോലത്തെ റോഡുകളുണ്ടായിരുന്നു, അതുപോലത്തെ ഏരിയ. ഓക്കെ, വേറെ ആളും മനുഷ്യന ഗ്രാമങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഈ ഏരിയയിൽ. നമ്മളങ്ങനെ ആ ഒരു ഹൈവേ കൂടി വന്നിട്ട് ഇവിടെ നോക്കിയ ഇവിടെ റോഡ് എൻഡ് ആവാ കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങോട്ടാ, എങ്ങോട്ട്, അതിന്റെ ഇടയിൽ കൂടിയാ, അതിന്റെ ഇടയിൽ കൂടി എങ്ങോട്ടാന്നാവും, ഇങ്ങോട്ട് വണ്ടി പോവൂല, റോഡ് ഇവിടെ വരെ പണിതിട്ടുള്ളു, തിരിച്ചു അങ്ങോട്ട് പോവാലേ. അല്ല എന്നാലും ഇവിടെ മരങ്ങൾ വരില്ലല്ലോ റോഡിന് അടുക്ക്. നോക്കിയേ രസോടെ ഇവിടെ. എന്തായാലും നമുക്ക് ഇവിടെ തിരിക്കാം. ഇവിടെ നിന്ന് ചോദിക്കാനും പറയാനും ആരും ഇല്ല കേട്ടോ. കുറച്ച് പശുക്കൾ ഇപ്പം ഉണ്ട്, വേറെ ഇല്ല. അപ്പൊ നമുക്ക് ഇതിലേ തിരിച്ചു പോവാം. അപ്പൊ അവിടുന്ന് മാറി നമ്മള് ചെറിയൊരു റോഡിൽ കയറി കേട്ടോ. ഇവിടെ നിന്ന്
കണ്ടിന്യൂ സ്ട്രെയിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതാന്ന് തോന്നുന്നുണ്ട് മറ്റേ റോഡ്. ഇനി ഇവിടുന്ന് ഇതാ നേരെ അങ്ങോട്ട് ജോധ്പൂർ റോഡ്. നല്ല ഫുള്ള് കട്ടറ ഏതോ ഉൾവഴി കൂടെ ആയിട്ട് നമ്മൾ പോണേ. നോക്കിയേ രാജസ്ഥാനി ആ ട്രഡീഷണൽ തൊപ്പിയൊക്കെ വെച്ച ആളുകള്. അപ്പൊ ഇവിടെ ഈ റൂട്ട് മൊത്തം കട്ടറും പൊടിയും ഒക്കെ ഉള്ള ഒരു റൂട്ടാണ്. ഹാ എന്തായാലും നോക്കാം എത്ര. നമുക്കിനിയൊരു 10-50 കിലോമീറ്റർ സംതിങ് ഉണ്ട് ജോധ്പൂരിലോട്ട്. ആ നമ്മൾ നല്ല മറ്റേ റോഡിൽ കയറി കേട്ടോ, നല്ല റോഡിൽ കയറി. ഇത് അവിടുന്ന് വരെ റോഡിന്റെ പണി ചെയ്തിട്ടുള്ളൂ. ഇവിടുന്ന് ഇത്രയും ഭാഗം കണക്ട് ആവാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ വില്ലേജ് വഴി കയറി വരേണ്ടത് വന്നത്. അപ്പൊ വീണ്ടും നമ്മള് ഹൈവേ കയറി. നമ്മൾ റോഡിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ദർഗ എന്നൊരു ബോർഡ് കണ്ട്. അപ്പൊ എന്നാലും പോയി നോക്കാന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പോവാട്ടോ. അപ്പൊ ഈ റോഡ് വഴി ഇങ്ങനെ വന്നുകഴിയുമ്പോ അത് ഇവിടെ ഇവിടെയും ആളും മനുഷ്യനൊന്നും ഇല്ല, ചോദിക്കാനൊന്നുമില്ല. എത്ര ദൂരം പോകാനുണ്ടെന്ന് അറിയില്ല നമുക്ക്, കട്ടറാണ് ഇവിടെയൊക്കെ. അപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നുകഴിയുമ്പോൾ എന്തെങ്കിലും കാഴ്ച ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മളതിനെ വന്ന് വന്ന് ഇപ്പതേ ആ ഒരു ദർഗയുടെ അടുത്ത് എത്തറേടാ. ഇവിടെ ആരെങ്കിലും ഉണ്ടാവും ഇവിടെ ലക്ഷണം കണ്ടിട്ട്. ഇവിടെ ദർഗയിൽ എന്തായാലും ആരെങ്കിലും കാണും, നോക്കാം നമുക്ക് എന്തായാലും. ഇവിടെ ഒന്നും വേണ്ട, ഇതൊക്കെ ഒരു പഴയ ബിൽഡിംഗ് ആണ്. ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. ആവും ആശ്വാസം, ആളുണ്ട് കേട്ടാ. നമ്മളിവിടെ ഒരു മരത്തിൻ്റെ താഴെ കൊണ്ട് വണ്ടി നിർത്തി. ഇവിടുത്തെ ഒരു കിളികളുടെ സൗണ്ട് കേട്ടോ കേട്ടോ, ഞാൻ സൈലൻ്റ് ആയിട്ട് കേൾപ്പിച്ച ഞാൻ മിണ്ടാണ്ട് നിൽക്കാം. അടുത്തോട്ട് നമുക്ക് കുറേ കാക്ക പറന്നുപോയി. അപ്പോൾ ഇവിടെയാണ് ഈ പറഞ്ഞ ദർഗയുള്ളത്. നല്ലൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയേക്കണം. നമുക്ക് വേറെ ആളും മനുഷ്യനൊന്നും ഇല്ല, പക്ക സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ. അപ്പോൾ ഇവിടെ ഒരു ഒതുകൊടുക്കാനും ഒക്കെ ആയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടാങ്ക ടാങ്കാണെന്ന് ഞങ്ങൾ വിചാരിച്ച. പക്ഷേ നല്ല ആഴമുള്ള ഒരു കിണറാണ്, ഫുൾ കിണർ. അത് ഫുള്ളായിട്ട് മൂടിയിട്ടേക്കണ്. അപ്പോൾ അവിടുന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് ഒതുമൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോവാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, പ്രതീക്ഷിക്കാതെ ഇങ്ങനെ കിട്ടുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് യാത്രയിൽ ഒരുപാട് സന്തോഷം തരുന്ന കാഴ്ച ഒരു നിമിഷങ്ങളാണ്. അപ്പോൾ അതുപോലെയാണ് ഞങ്ങൾ റോഡിലോട്ട് വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ബോർഡ് കണ്ടപ്പോൾ അങ്ങ് കയറി വന്നതാ. എന്തായാലും നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളെന്തായാലും കയറിപ്പോയി നോക്കാം. ദർഗയിൽ കയറിയപ്പോഴായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണത്, ഇതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ അങ്ങോട്ടേക്ക് തടാകം പോലെ കേട്ടാ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പോയി നോക്കണം എന്തായാലും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഒരുപാട് പഴക്കം ചെന്ന ഒരു ദർഗയാണെന്ന് പറഞ്ഞു കണ്ടിട്ടാ. അസ്സലാമു അലൈക്കും. ഈ ദർഗക്ക ഔലിയക്ക നാം ഷാബുദ്ദീൻ. ഹാ പുരാന. ഓക്കെ, ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടാ. അം കേരളസി ആയ കുമിനേക്കയിലെ ഒരു ഇതർ ബോർഡ് ദേക്ക ഈ ദർഗക്ക അഭി ഇതരായ ഓ ഉദർ തക് റോഡ് ഹെ എ പാനി കൻ സർ അത റോഡ് നീ റോഡ് നീ. ഓക്കെ പൈതൽ പൈതൽ ന ബളിയ ദാസ. ആ ഓക്കെ അങ്ങോട്ട് റോഡ് ഇല്ല ട്ടോ. ആ ഒരു കുറേ വെള്ളം കാണാം. അവിടെ റോഡില്ല, എന്തായാലും പോയി നോക്കാം. അപ്പോൾ ആർക്കേ അവിടെ പോകാൻ എന്തെങ്കിലും വഴി ഉണ്ടോ? ഇവിടെ നമ്മൾ രണ്ടുപേരെ കണ്ടായിരുന്നു, ഒരു വയസ്സായ ഒരാളും പിന്നെ വേറൊരു ഒരു ബൈക്കും കണ്ടല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചത് ഇവിടെ ആ ആൾ ഇവിടുത്തെ ഖാദിമാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് വെച്ചാൽ. പക്ഷേ പുള്ളി ഇവിടെ സിയാർത്തി ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. അതിൻ്റെ പോയി അങ്ങോട്ട്. അപ്പോൾ വേറെ ആരുമില്ല ഇവിടെ, സാധാരണ നമ്മൾ ദർഗകളിൽ കാണാനുള്ള ആളൊന്നുമില്ല. എന്തായാലും പക്കാ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാട്ടോ. അപ്പം നമുക്കൊന്ന് വന്നിട്ട് വിശ്രമിച്ച് നിസ്കരിച്ചിട്ടൊക്കെ ഒന്ന് പോകാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയേക്കണത്. ഇവിടെ നിന്ന് നിസ്കരിച്ചു ആയിട്ട് ഈ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ എന്താ രസം. ഓ ഒരു പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വർക്കത്തായി പോയിട്ടത് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഒരു സ്ഥലം, ഒരു കിളികളുടെ ശബ്ദങ്ങളും ഇവിടുത്തെ കാറ്റും നല്ലൊരു ഇതട്ടാ. ഈ ഒരു സമയത്ത് നല്ല തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ദർഗയിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്നിപ്പോൾ നേരെ ജയ്സൽമീർ ചെല്ല. ജയ്സൽമീരിൽ സാം ഡ്യൂൺസിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഏതെങ്കിലും എവിടെ വരെ നമുക്ക് പോകാൻ പറ്റും അവിടെ എത്താ എത്തിയിട്ട് കിടക്കാം.
അങ്ങനെയാണ് പ്ലാനുള്ളത്. അപ്പൊ നല്ല കുറച്ച് ടൈം നല്ലൊരു റെസ്റ്റ് ആട്ടോ നമുക്ക് ഇവിടെ കിട്ടിയത്, നല്ലൊരു മൈൻഡിന് മൊത്തത്തിലൊരു ഒരു റിലാക്സേഷൻ കിട്ടി ഇവിടെ വന്നുകൊണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ നേരെ ജയ്സൽമീർ റൂട്ടിലോട്ട് പോകണം, ഡയറക്റ്റ് ഓടിപ്പോവാനുള്ള ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തോ ജയ്സൽമീർ പോകാനുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു, അപ്പൊ അത് ഒന്ന് നടത്താൻ വേണ്ടിട്ട് എന്തായാലും ഇവിടം വരെ വന്നൊരു 450-500 kilometers ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പോ അങ്ങോട്ട് പോവാണ്. ഇനിയിപ്പോ നമ്മളിപ്പോ ഈ ജയ്സൽമീർ പോകുന്നത് കൊണ്ട് ഇനിയിപ്പോ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ബാംഗ്ലൂർക്കുള്ള ഓട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ രാത്രിയൊക്കെ ഓടിയിട്ട് മാത്രമേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ആ ഒരു ഹിമാചലിൽ കയറി തിരിച്ചു വരുമ്പോൾ ജയ്സൽമീർ കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ കയറാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉള്ളിലൊരു ഇതായിട്ട് കിടക്കും, ബാക്കി എല്ലാം പക്കയായിരുന്നു, പക്ഷെ അവിടെ പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു മനസ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ജയ്സൽമീറും കൂടി കയറിയിട്ട് നമുക്ക് പോവാം. ബാക്കി കുഴപ്പമില്ല, നമുക്ക് രാത്രി ഓടി പിടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഉസ്താദിലെ കൂടെയല്ലോ, ഉസ്താദ് കട്ട സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പോകാൻ പോകണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോന്നിട്ട് ജോധ്പൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ജയ്സൽമീർ റോഡിലോട്ട് കയറിയ കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ഇപ്പോൾ തന്നെ നോക്കിയ സൈഡൊക്കെ മണ്ണിൻ്റെ കളറൊക്കെ ചേഞ്ചായി, ഒരു വൈറ്റിഷ് ആയിട്ടുള്ള മണ്ണാണ് ഇവിടെയൊക്കെ. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഇനിയൊരു 300 kilometers ഉണ്ട് ജയ്സൽമീർ. അപ്പോൾ ഇതുവരെ വന്നതിൽ ജോധ്പൂർ ഭാഗത്ത് കുറച്ച് മോശം റോഡുണ്ടായിരുന്നിട്ടാണ്, കാരണം ഇവിടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റഡ് ആണ്, 4 lane ആക്കാനുള്ള പണി ഒരു സൈഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോകുമ്പോ ആ ഫ്രണ്ടിലുള്ള ബസ്സിലുള്ള പിള്ളേര് ടാറ്റാ എന്നാട്ടാ അടിപൊളി. ഹലോ, ഇഷ്ടം പോലെ തരുന്നുട്ടാ. അവര് നോക്കണൊക്കെ പോലെ പൊക്രാനിലോട്ട്. പൊക്രാൻ എത്തിയിട്ടില്ല, അതിന്റെ കുറച്ച് ഇപ്പുറത്താട്ടോ. അപ്പൊ ആദ്യമായിട്ട് ഇത് ഒരു ഡെസേർട്ട് ടൈപ്പ് ഒരു ഏരിയ കണ്ടേക്കാം, നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാൽ ആർക്കെ അവിടെ വണ്ടി കിടപ്പുണ്ടല്ലോ, ഇതിലായിരിക്കോ പോയി നോക്കാല്ലേ, പോയപ്പെടുവോ അവിടെ മറ്റേ വണ്ടി നോക്ക, പോയി നോക്കാം നമുക്ക് എത്താം. നമ്മളങ്ങനെ ഓടിച്ച് ഇതിന്റെ മുകളിലോട്ട് കയറ്റിട്ടാ എന്റെ പിന്നെ ഇവിടെ ഈ കയറുവന്നോടത്ത് നല്ല മണ്ണായിരുന്നിട്ടാ, വണ്ടി ബാക്ക് സൈഡ് കിടന്ന് ടയറ് സ്കിഡ് ആവണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അതും ഓടിച്ച് കയറ്റിട്ടാ, പുല്ല് പോലെ കയറി സാധനം. അപ്പോ എന്തായാലും ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വയ്യ പ്ലേസ് കനാം ജച്ചു, ഓക്കെ ഓക്കെ ജച്ചു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ജച്ചു. ഏ ജയ്സൽമീർക്ക് എത്ര കിലോമീറ്റർ? ആ അപ്പൊ ജയ്സൽമീറിലോട്ട് ഇനി 127 kilometers ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ സച്ചു റൈറ്റ് പ്ലേസ് കനാം ദച്ചു ദച്ചു, ഓക്കെ ഓക്കെ. ഇവിടെ ചെറിയ ക്യാമൽ സഫാരി ഒക്കെ ഉള്ള സ്ഥലമാട്ടോ. അപ്പൊ എന്തായാലും ഒരു ഡെസേർട്ട് കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഈ റൂട്ടിലോട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുവരെ ഇതുപോലുള്ള സ്ഥലത്തൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു സ്ഥലത്ത് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ നേരം ഇവിടുത്തെ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ നിന്നു. ഇപ്പോൾ നമ്മൾ നേരെ ജയ്സൽമീർ പോവാണ്. ജയ്സൽമീർ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലും കിടു കാഴ്ചകളായിരിക്കാം ഒരു പക്ഷേ. നമ്മൾ ജയ്സൽമീരിൽ നിന്ന് നേരെ സാം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്, സാം വില്ലേജ്, അവിടെ സാൻഡ് ഡ്യൂൺസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കാം എന്താണ്. നമ്മുടെ വണ്ടി കയറ്റാൻ പറ്റുന്നറിയില്ല കേട്ടോ, അവിടെ എനിക്ക് തോന്നുന്നു ഓഫ് റോഡ് വണ്ടി മാത്രമേ പോകുള്ളായിരിക്കും. അപ്പോൾ പോയി നോക്കാം നമുക്ക് അവിടെ ചെന്നിട്ട് ആ സിറ്റുവേഷൻ പോലെ. ഇന്ന് ഇപ്പോൾ ടൈം ഏകദേശം 4 o'clock ആയി, നമുക്ക് ഇന്ന് ഓടി എത്താനുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. അക്ക നാം രാഹുൽ, അവക്ക
ഓ ആപ്കാ നാം ക്യാ ഹൈ ഭായി ടൈഗർ ടൈഗർ എന്നാട്ട ആളുടെ പേര് ഓ ഖാതേഗാ ഓക്കെ 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 ടൈഗർ ആട്ടോ ടൈഗർ എന്നാ അവന്റെ പേര് ഓക്കെ ഇവിടെ ക്യാമൽ സഫാരിക്ക് വേണ്ടി ഇരിക്കണ കേട്ടോ അവര് അവൻ ചവക്കണം ഓക്കെ എന്റെ പൊന്നെ വാകണ്ട പേടിയാ കേട്ടാ ടൈഗർ ആട്ടോ ടൈഗർ ടൈഗർ എന്തൊക്കെയോ തിന്നുകൊണ്ടിരിക്കേ മുട്ട് കുത്തി നിൽക്കണോക്കെ ആഹാ ഹലോ ഹേ അവൻ ചവക്കണ സൗണ്ട് കേട്ടാ എന്താ തിന്നണോ ഓ ക്യാ കായ ഗോർ മതലബ് ഒട്ടകം ആദ്യം ഒട്ടകത്തിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കണ കേട്ടാ ആയ് ഇവിടെ അടുത്ത ഒരെണ്ണം പോണാട്ടാ ഓ ഇവന്റെ പേരെന്താന്നോ ഉസ്കനം ചേരു ആ ചേരു കേട്ടാ പോണ ഓ ചേരു ഇപ്പോൾ ഓക്കെ എന്റെ പിന്നെ ഒട്ടകത്തിന്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ ചവിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ബാക്കിലോട്ട് അധികം പോണില്ല ഇത് നോക്കട്ടോ ഇത് ഈ മണലില് മുട്ട് കുത്തിയിരുന്നിട്ട് അതിന്റെ കാല് കണ്ട കാലൊക്കെ ആ ഒരു ഭാഗം തഴമ്പ് പോലെ ഇങ്ങനെ ഒരു ഇതായിട്ട് വന്നേക്കണണ്ടാ എന്റെ പൊന്നെ അത്ര ചൂടിലുള്ള ലിസാണ് ഇരിക്കണം അതായിരിക്കും ഒട്ടകം അങ്ങനെ ആദ്യമായിട്ട് ഒട്ടകത്തിന് ഇത്ര അടുത്ത് കണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് റോട്ടിലൊക്കെ കാണാലോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൊണ്ടുപോണത് അങ്ങനെ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഒട്ടകത്തിനെ ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത് ഓ അതുപോലെ ഈ കാലിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ ഒരു ഇതുണ്ട് ആ ഭാഗം കുത്തിയാണ് ഒട്ടകം കിടക്കണത് എന്തായാലും കൊള്ളാം ഉസ്താദ് പലതരം ടെറൈൻസിലൂടെ ഉള്ള യാത്ര തുടരാട്ടോ ആദ്യം നമ്മൾ ഹൈവേയിൽ തുടങ്ങി പിന്നെ ഹിമാചലിൽ ചെന്ന് ഓഫ് റോഡ് സ്നോ ബ്ലാക്ക് ഐസ് അങ്ങനെ എല്ലാ ടൈപ്പ് ഇതിലും കൂടെ കയറിയിട്ട് വന്ന് ഇപ്പം നമ്മളിപ്പോൾ ഡെസേർട്ട് ആ ഒരു ഏരിയയിലും കൂടെ എത്തിയേക്കാട്ടോ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇന്ന് തിരിച്ച് പോകാൻ പോകണം തിരിച്ചല്ല അങ്ങോട്ടേക്ക് പോകാൻ പോകണം അപ്പോൾ ഇനി പോണ റൂട്ടിലും ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടേക്കാം പക്ഷേ എന്തായാലും ഫസ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ അതൊക്കെ അതാണ് ഇപ്പോൾ കിട്ടിയേക്കണത് അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ആർക്കേ പോവാം അപ്പൊ എന്നാലും നമ്മളിവിടുന്ന് പോവാട്ടോ അപ്പൊ നോക്കിയേ ഫുള്ള് മണല് അപ്പൊ നമ്മള് ഈ ടോപ്പിൽ കുഴപ്പമില്ല ഈ ഇറങ്ങണ ഭാഗത്താണ് കുറച്ച് മണ്ണുള്ളത് കയറി വന്നപ്പോ ബാക്കൊക്കെ നല്ല രീതിക്ക് സ്കിഡ് ആവണ്ടായിരുന്നോ കുഴപ്പമൊന്നുമില്ല ഇതിലും വലിയ മറ്റേ ഡയലോഗ് ഇല്ല നേരത്തെ പറയല്ലേ ഇതിലും വലുത് ചാടിക്കിടന്നവരാണ് ഈ കേക്ക് ഞാനല്ലോ ഉസ്താദ് ഉസ്താദാണ് ഉസ്താദ് നോക്കിയേ എത്ര ഏതൊക്കെ ടൈപ്പ് ട്രെയിനിൽ കൂടെ യാത്ര ചെയ്തേക്കുന്നത് ഇപ്പോൾ ഈ മണ്ണ് കേട്ടാ കൂളായിട്ട് ഇറങ്ങി പോകട്ടാ ഇപ്പം ഗിയറിലാണ് പോണത് ആ ഒരു ഞാൻ കാലൊന്നും കൊടുക്കണില്ല ആ ഒരു ഇതിലങ്ങ് പോവാ കയറുമ്പോഴാണ് സീൻ മെയിനായിട്ട് ഇവിടെ അപ്പോൾ നമ്മള് ഇത് ഈ ഹൈവേ കൂടെ ഇങ്ങനെ വരായിരുന്നു അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കണ്ടപ്പോ ആ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമുക്ക് കയറി പോയതാട്ടാ ഏഹ് ആ ഒരു പക്ഷെ അതെ ആദ്യം ഈ റൂട്ടില് ബസ് അതെ വണ്ടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് പോകുള്ളൂ കാരണം ആദ്യമായിട്ട് ഈ റൂട്ടിൽ നമ്മൾ ഇതുപോലെ ഒരു ഡെസേർട്ട് കാണുമ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങും അവന് ഏകദേശം സന്ധ്യ വാങ്ങി തുടങ്ങി നമ്മള് ഇനി നമുക്ക് ജയ്സൽമീറിലോട്ടൊരു 50-60 കിലോമീറ്റർ ഓടാനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ മുമ്പോട്ട് പോവാണ് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ജയ്സൽമീർ വന്നിട്ട് മെയിനായിട്ട് അവിടെ ചെന്ന് അവിടുന്ന് അത്യാവശ്യം നമുക്ക് പച്ചക്കറി സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണം കുക്ക് ചെയ്യാനുള്ള എന്നിട്ട് സാം വില്ലേജ് ആ ഭാഗത്തോടെ ഇനി ചെന്നിട്ട് സ്റ്റേ ചെയ്യണം ഇനി നാളെ രാവിലെ നമുക്ക് ജയ്സൽമീറിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണണം ഇത്
കുറെ ഏരിയ കണ്ടിട്ട്, അതായത് ഈ ഭാഗത്ത് ഫുള്ള് ഒട്ടകങ്ങളാട്ടാ, ഒരുപാടുണ്ട് ഒട്ടകങ്ങൾ. നമ്മളിപ്പോ വണ്ടിയുടെ സൈഡിൽ നിർത്തി നമുക്ക് ഇവിടെ ഒട്ടകങ്ങള് ഒരു ആ ഒരു ഓടി ഓടി എന്റെ പൊന്നെ നമ്മുടെ അനക്കം തട്ടുമ്പോ തന്നെ ഓടുകട്ടെ. ഞാൻ പതുങ്ങി 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 വരാം, ചവിട്ട് കിട്ടുമോ? ഇത് ഇരുട്ടാവാറായി, സൂര്യൻ അസ്തമിച്ചു, ഇവിടെ ഒട്ടകങ്ങള് ഈ ഇല കടിച്ച് പറിച്ച് തിന്നാട്ടാ. നമ്മൾ അടുക്കുമ്പോ അടുക്കും തോറും സംഭവം ഓടാണ്. പടച്ചോനെ എല്ലാം കൂടി വരാണോ? അവന്റെ നോട്ടം കണ്ടത്ര ശരിയല്ല. ആർക്കേ പണി? ഇത് കാലം കൊണ്ട് കാലം കിട്ടിക്കഴിഞ്ഞാ അന്നാവുടാ സീനാവും. നോക്കിയേ ആർക്കേ ഒട്ടകത്തിനെ വെല്ലുവിളിക്കാട്ടോ. വേണ്ട വേണ്ട പണി പാളും, ഫോണുണ്ട, പാവം ജീവി. അതെ അതെ, ചവിട്ടിട്ട് പറയാ. അതെ ആണ്, ഇവിടെ ഈ ഒരു ഇവിടെയൊക്കെ ഫുള്ളുണ്ടല്ലോ ഒരുപാട് ഒട്ടകങ്ങൾ. എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ കൂടുതൽ ഒട്ടകങ്ങൾ എനിക്ക് കാണാൻ പറ്റിയേക്കാം. അപ്പൊ എന്തായാലും ഞാൻ വണ്ടി കേറാട്ടാ. ഈ റോഡിന്റെ ബ്യൂട്ടി ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും വൈകുന്നേരം ആയപ്പോഴത്തേക്കും ശരിക്കും നമ്മൾ പോകുന്ന ഡയറക്ഷനിൽ, അതായത് ആകാശത്ത് ആ ഒരു ലൈറ്റിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. ആ സോറി സോറി, ഇത് ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റ് അല്ലേ? രണ്ടു നേരെയാണ്. കുറച്ചുകൂടി നേരത്തെ നമ്മൾ ഈ വഴി പാസ് ചെയ്തായിരുന്നുണ്ടല്ലോ. ഇപ്പൊ ഏകദേശം ഇരുട്ടായിട്ടോ. എന്നിട്ട് നോക്കി എന്ത് രസമാണ് ഇവിടെ. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മള് പൊക്രാനിലോട്ട് പോകുന്ന റൂട്ടിലുള്ള ഒരു ഒരു ഷോർട്ട് കട്ട്, മെയിൻ റോഡ് അതിലേ പോകേണ്ട. അതില് നമ്മള് ഇപ്പൊ ഒരു ലെഫ്റ്റ് റോഡ് കണ്ടപ്പോ അതിലേക്ക് കയറിയതാട്ടാ. ഒറ്റ വഴി, വേറെ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോ എന്താ പറയാ, ഒരു ഓരോ കിലോമീറ്ററുകൾ നമ്മളെ അടുക്കും തോറും കാഴ്ചകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കട്ടാ. അല്ല കുറച്ചുകൂടി എന്താ പറയാ, എക്സൈറ്റഡ് ആണ് നമ്മൾ എത്ര ഈ ഒരു ജയ്സൽമീർ ആ ഭാഗത്തോട്ടൊക്കെ എത്താൻ വേണ്ടിട്ട്. കാരണം രാജസ്ഥാൻ അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ രാജസ്ഥാനിൽ കാണാൻ പറ്റിയത്. അപ്പൊ ജയ്സൽമീർ എന്നിട്ട് നമ്മൾ പോകാൻ പോണത് അവിടെ ഒരു സാമില് സാമി ചെന്നിട്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും വില്ലേജ് വല്ലതും കിട്ടും നോക്കണം. ഏതെങ്കിലും ഫുൾ ഗ്രാമങ്ങളോടൊക്കെ കയറി ചെന്നാല് അവിടുത്തെ ആളുകളും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നമ്മള് പൊക്രാനിലോട്ടുള്ള യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ ഓടി ഓടി ജയ്സൽമീർ എത്തി. ജയ്സൽമീറും കഴിഞ്ഞിട്ട് ഇവിടെ സാം വില്ലേജിലെത്തിയ കേട്ടോ. നമ്മൾ ചുമ്മാ മെയിൻ റോഡിൽ നിന്ന് ഒരു റൈറ്റ് തിരിഞ്ഞു. ഇപ്പോ ഒരു മണ്ണിട്ട വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തും നമുക്കൊരു പിടുത്തില്ല. ഇവിടുന്ന് നേരെയാണോ അവർക്ക്? ഇവിടെ ഒരു ബോർഡ് കണ്ടിട്ടാ, ഭാവന ക്യാമ്പ് ആൻഡ് റിസോർട്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെയോ ക്യാമ്പും ഇതൊക്കെ ഉണ്ട്. മറ്റേ സാൻഡൂൺസിന്റെ അടുത്തുള്ള ക്യാമ്പുകള് അങ്ങനെയുള്ള കുറെ ഏരിയ ആണിത്. അപ്പൊ നമ്മളെന്തായാലും ചുമ്മാ പോയി നോക്കാണ്. ഇപ്പൊ എവിടെയെങ്കിലും കിടന്നുറങ്ങണം. വഴി കണ്ട ഫുള്ളും മണ്ണ്. ഇവിടെ ഈ ഏരിയ നമ്മളിപ്പോ എത്താറായപ്പോഴത്തേക്കും കുറെ ഭാഗത്തൊക്കെ സാൻഡൂൺസ് ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നേരം വിളിക്കുമ്പോ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. മറ്റേ പൊന്നെ ഞങ്ങള് കൊറേ വന്നപ്പോഴത്തേക്കും ഒട്ടകത്തിന്റെ പുറത്ത് ആളുകൾ തന്നെ ഉണ്ടാ. ഓ ലൈറ്റ് ഡിം ചെയ്യാനാണ് പറഞ്ഞത്. അതാ ഓക്കെ, ഒട്ടകം പോണോക്കെ. ആ പോണ്ട. അപ്പൊ നമ്മളെന്തായാലും വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോട്ടെ. കാരണം ഇനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാല് പെടുന്നാണ് ആ ഒട്ടകത്തില് വന്നവര് പറഞ്ഞേട്ടാ. ഒട്ടകപ്പുറത്ത് വന്നവര്. അപ്പൊ നമ്മളെന്തായാലും ആ ഒരു പാത്തിൽ നിന്ന് റൈറ്റിലോട്ട് കയറ്റിട്ട് ഇവിടെ നിർത്തിയേക്കേട്ടാ. അപ്പൊ ആ ഒരു ഒട്ടകപ്പുറത്ത് വന്നവര് പറഞ്ഞ് ഇനി നമ്മള് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പെടും. കാരണം ഫുള്ള് മണ്ണാണ്, മഞ്ഞല്ലട്ടാ മണ്ണാണ്. അപ്പൊ ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റിസ്ക് ആണ്. അപ്പൊ നമ്മളെന്തായാലും ഇവിടെ നിർത്തി. അപ്പൊ നമ്മളിപ്പോ നിക്കണ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഒരു ഡെസേർട്ട്. അതിൻ്റെ ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ സാൻഡൂൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടം വരെ നമ്മുടെ വണ്ടി പോകും തോന്നണില്ല. കാരണം വെറുതെ റിസ്ക് എടുക്കണ്ട. നമുക്കറിയാം അവർ പറഞ്ഞു, അവർ എല്ലാവരും പറഞ്ഞു, രണ്ടു മൂന്ന് പേര് കൈവച്ച് കാണിച്ചു നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആണോ ഇവിടെ ഈ ഒരു ലൈൻ കണ്ട, ഈ ലൈൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ ഇരിക്കണം. ഇവിടം വരെ ആയിരിക്കണം നോർമൽ ഒരു വണ്ടി ഓടുന്ന സർഫേസ്, അതിനപ്പുറത്തേക്ക് ഫുള്ളും മണ്ണാണ്. അപ്പോൾ പണി കിട്ടാൻ സാധ്യത ഉണ്ട്. നമുക്ക് എന്തായാലും ഇന്നിപ്പോൾ കിടന്നുറങ്ങാം. ഇനിയിപ്പോൾ നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളത് കാണാം.